തിരക്കുപിടിച്ച ക്രമസമാധാന ജോലിക്കിടയിലും വീട്ടിലൊരു പച്ചക്കറിത്തോട്ടം യാഥാർത്ഥ്യമാക്കിയ സന്തോഷത്തിലാണ് കുന്നംകുളം സിഐ കൃഷ്ണദാസ് സിഐയുടെ ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം പോലീസിനു തന്നെ മാതൃകയാവുകയാണ് കീടനാശിനി വിഷമില്ലാത്ത പച്ചക്കറികളോടുള്ള താൽപര്യമാണ് സി ഐ കൃഷ്ണദാസിനെ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് ആകർഷിച്ചത് ക്വാർട്ടേഴ്സിന് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്ന നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലമാണ് പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുത്തത് ആദ്യഘട്ടത്തിൽ ഗ്രോബാഗുകളിൽ നല്ല പശുമുള്ള മണ്ണ് പുറമേ നിന്ന് കൊണ്ടുവന്ന് നിറച്ച് പച്ചക്കറി വിത്തുകൾ പാകിയാണ് കൃഷിക്ക് ആരംഭം കുറിച്ചത് മുളപൊന്തിയ വിത്തുകൾ പാകമായതിനുശേഷം ജൈവവളം ഉപയോഗിച്ചു ഒപ്പം കീടങ്ങളെ തുരത്താൻ ഗോമൂത്രവും പുതിയ ഇലയും തുമ്പ ഇലയും കൂടി വെള്ളത്തിലിട്ട് അരച്ചുള്ള ലായനിയും തെളിയിച്ചു ഗോമൂത്രം ശർക്കര പയറുപൊടി കടലപ്പിണ്ണാക്ക് എന്നിവ ചേർത്ത മിശ്രിതമാണ് പച്ചക്കറി ചെടികൾക്ക് വളമായി ഉപയോഗിച്ചിരുന്നത് രാസവളം ഉപയോഗിക്കാതെ കൃഷി ചെയ്ത പച്ചക്കറികളുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം നടത്തി ഒരു കുടുംബത്തിന് വേണ്ട പച്ചക്കറികൾ ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്ത് ഉത്പാദിപ്പിക്കാമെന്നത് അനുഭവത്തിലൂടെ തെളിയിച്ചതായി സി ഐ പറഞ്ഞു പന്തൽ കെട്ടുവാനും ചാക്കുകളിൽ മണ്ണ് നിറയ്ക്കാനും ഒരു തൊഴിലാളിയുടെ സഹായം വേണ്ടി വന്നതൊഴിച്ചാൽ മറ്റു ജോലികൾ മുഴുവനും സിഐയും കുടുംബവുമാണ് ചെയ്തത് മൂന്ന് തവണ വിളവെടുപ്പ് നടത്തിയതായും സി ഐ വ്യക്തമാക്കി തക്കാളി പച്ചമുളക് അതുപോലെ കൃഷി ചെയ്തു എല്ലാത്തിനും നല്ല രീതിയിൽ വിളവ് കിട്ടി ലഭിച്ചിട്ടുണ്ട് പൂർണ്ണമായും വിഷമുക്തമായ പച്ചക്കറി ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സമയമില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു പരിപാടിയൊക്കെ മുന്നിട്ടിറങ്ങിയത് നൂറ് ശതമാനം വിളവ് ലഭിച്ച ഒരു അവസ്ഥയാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിളവ് ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മതി നമുക്ക് കുറച്ച് സമയം കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടുമെങ്കിൽ രാസവളമോ അല്ലെങ്കിൽ കീടനാശിനിയോ ഉപയോഗിക്കാതെ നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഇപ്പം ബോധ്യപ്പെട്ടിരിക്കുകയാണ് സി ഐയുടെ പച്ചക്കറി കൃഷിയിൽ ആവേശം കൊണ്ട് പോലീസുകാരനായ സുനുവും വനിതാ പോലീസുകാരിയായ ജാൻസിയും അവരുടെ കോട്ടയസിനി മുകളിലും താഴെയുമായി പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്